ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാവാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോണട്ടിൻ്റെയും അതുപോലെ തന്നെ ഒരു വാനില ചോക്ലേറ്റ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയാണ് ഈസിയാണ് അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഡോണട്ടിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം നേര്യ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അത് ഡോ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ ആ കൂട്ട് ഇതിലോ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് വൺ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് ആയാലും മതി എങ്ങനെയും ഇത് അടച്ചിട്ട് വേണം അടച്ചു വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ ഇപ്പോൾ താ വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് നീ പുറത്തെടുത്തത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആക്കി മാറ്റാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്തിക്കൊടുത്ത് ഇതേപോലെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെയുള്ളൊരു ടോപ്പ് വെച്ചിട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഡോണറ്റിൻ്റെ കറക്റ്റായിട്ട് കിട്ടുക ഈസി ആയിട്ടുള്ള ഡോണറ്റാണ് നമുക്ക് സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ താ ഞാനത് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഡ്രൈസ്റ്റ് എല്ലാം എടുത്തത് സാധാ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നാൻ അതൊരു വല്ലാതെ പൊങ്ങി വന്നിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത് ഞാൻ ഞാനത് ഇവിടെ ഒരു കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കണ്ട ഒരു കുക്കറിൻ്റെ മുകളിലൊരു ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റാം ഇനി നമ്മുടെ ഓരോ ഡോണോട്ടം നമുക്കിതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ശരിക്കും ചെറിയൊരു ബൗളിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത് കാരണം ഇത് ഞാൻ മോൾക്ക് സ്കൂളിൽ ഫുഡ് ഫ്രൂഡ്ഫാസ്റ്റിന് വേണ്ടി ചെയ്യണം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കും എല്ലാം കൂടിയുള്ള സമയത്താണ് ഞാൻ അത് ചെയ്യുന്നത് തീരെ സമയമില്ലായിരുന്നു കാരണം ഒൻപതിരക്ക് വണ്ടി വരും അത് മൂന്ന് ഐറ്റംസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ധൃതി പിടിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ സ്റ്റാർസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷുഗർ ഷുഗർ ബോൾസ് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഡോണട്ടും ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വാനില ചോക്ലേറ്റ് ലോലിപ്പോപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വാനില കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു അതിൻ്റെ റെസിപ്പി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതിലേക്ക് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം വാനില ഒരു സ്പോഞ്ച് കേക്ക് ആട്ടോ അത്രീ എഗ്ഗ് വെച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഞാൻ ചെയ്തത് അത് ഞാൻ ഇവിടെ മിക്സിയിലൊന്ന് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തത് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക നമുക്ക് റോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോയെന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുളയാക്കാൻ പറ്റാവുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇനി നമുക്ക് ഇതിൽ ഇതിൽ നിന്നും ഓരോ ബോൾസാക്കി മജിയ ചെറിയ ബോൾസാണ് കേട്ടോ വേണ്ടത് പിന്നെ ഈ ബോൾസ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ നമ്മളത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വരാം അപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമ്മൾ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ ഈ ബോൾസിലൊന്ന് കുത്തിവെച്ച് നമുക്കത് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ ഹാഫ് ബാഗേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ എല്ലാ വാനല ചോക്ലേറ്റ് ലോലിപ്പോപ്പും റെഡി ആക്കിയിട്ടുണ്ട് ഇത് നീ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റാക്കണമെന്നില്ല ഓൾറെഡി അത് സെറ്റ് സെറ്റായിക്കോളൂ ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഫ് ആണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വാനില ലോലിപ്പോപ്പും അതുപോലെ തന്നെ ഡോണട്ടും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മുൾക്ക ചെയ്ത് കൊടുക്കുന്നത് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തതാണ് അതിൻ്റെ ലിങ്കൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം അപ്പം പിന്നെ ഇത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്